നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കോവിഡിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാരിലേക്ക് ന്യൂസ് എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വാക്സിൻ എടുക്കാനായിട്ട് ഡയറക്റ്റ് ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോയിട്ട് കാര്യമില്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പലർക്കും അറിയാൻ പാടില്ല, അങ്ങനെ ന്യൂസുകളിലൊക്കെ നിങ്ങൾ കാണാം, എല്ലാവരും ഡയറക്റ്റായിട്ട് പോകുന്നു, അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ അവിടെ തിക്കും തിരക്കും ആകുന്നു, പലരും കിട്ടുന്നില്ല, പലരും തിരിച്ചു പോകുന്നു, കംപ്ലയിൻസ് വരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു സ്റ്റെപ്പുണ്ട്. ആ ചെറിയ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ പ്രോസസ്സാണ്, ഒരു നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ 2 മിനിറ്റ് പോലും എടുക്കില്ല, അത്രയ്ക്ക് സിമ്പിൾ പ്രോസസ്സാണ്. ഞാൻ വിശദമായിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഇതിനകത്ത് ഈ ഒരു വാക്സിൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം കാണിച്ചു തരാം. അതിനൊക്കെ ചെറിയൊരു കാര്യമുണ്ട്. 45 വയസ്സിന് മുകളിൽ ഉള്ള ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സിൻ എടുക്കാം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും 60 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്കാണ് ഈ വാക്സിൻ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 45 വയസ്സിന് മുകളിലാണ് നമ്മളതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ ടൈമിനകത്ത് നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ചോദിക്കും, നമ്മൾ ജനിച്ച വർഷം ചോദിക്കും. ആ വർഷം അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഇയർ ഈ ആപ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ഓപ്പൺ ആക്കി തരുന്നത്. അപ്പോൾ ഇയർ ഓഫ് ബർത്തും അതേപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പറും. അപ്പോൾ ആധാർ നമ്പർ അറിയാം, ആധാർ നമ്പർ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സകലമായ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും കുഴപ്പമില്ല, ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആരോഗ്യ സേതു ആപ്പ് വഴിയും, പിന്നെ നമുക്ക് വെബ്സൈറ്റ് വഴിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്, കാരണം ഭൂരിഭാഗം ആൾക്കാരും മൊബൈൽ യൂസേഴ്സാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആപ്പ് സ്റ്റോർ എടുക്കാം. ആപ്പ് സ്റ്റോർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് സ്റ്റോറോ നിങ്ങളുടെ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ കേട്ടോ, അവിടെ പോയിട്ട് ജസ്റ്റ് ആരോഗ്യ സേതു എന്ന് മാത്രം അടിച്ചു കൊടുക്കാം. കേട്ടോ, AR എന്നടിക്കുമ്പോൾ തന്നെ വന്നോളും ആരോഗ്യ സേതു ആപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് കാണിക്കണം എങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ ആരോഗ്യ സേതു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മോഡിൽ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് ഡൗൺലോഡ് കൊടുത്ത് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. അതിനുശേഷം ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്കത് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ലാംഗ്വേജ് ചോദിക്കും. ഇവിടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ചോദിക്കും. നോട്ടിഫിക്കേഷൻ ഒന്ന് അലവ് കൊടുത്തേക്കാം, കാരണം അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അലവ് കൊടുത്തേക്കാം. ലാംഗ്വേജ് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. മലയാളം വേണമെങ്കിൽ മലയാളം കൊടുക്കാട്ടോ, ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരും. ജസ്റ്റ് നിങ്ങൾ റൈറ്ററിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് രജിസ്റ്റർ ആവുന്നൊരു ഓപ്ഷൻ കണ്ട്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ. ആരോഗ്യ സേതു ആപ്പ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഹോം പേജിലേക്ക് പോകും, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രജിസ്റ്റർ ആവ് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇവിടെ കുറച്ച് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഗ്രി കൊടുക്കാം. എഗ്രി കൊടുത്തതിന് ശേഷം വുഡ് ലൈക്ക് ടു യൂസ് ദ ബ്ലൂടൂത്ത്, അത് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുത്തേക്കാം. അതിനുശേഷം യെസ് ഇത് ക്ലോസ് ചെയ്ത് വന്നേക്കാം. മൊബൈൽ നമ്പർ ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. OTP വരും, അപ്പോൾ OTP കിട്ടുന്ന രീതിയിലുള്ള മൊബൈൽ നമ്പർ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. (4042) ഇപ്പോൾ കൊടുത്തേക്കാം. 404293 ഇപ്പോൾ സിറ്റ് വെരിഫൈ കൊടുക്കാം. വെരിഫൈ കൊടുത്തേക്കുമ്പോൾ നമുക്കതെ ഇവിടെ ഉണ്ടോ, ഇവിടെ നമുക്ക് എന്താ പറയുക, യൂസർ ക്യാൻ രജിസ്റ്റർ മാക്സിമം 4 ബെനിഫിഷ്യറി. 4 ബെനിഫിഷ്യറി ഉണ്ടോ, സോറി 5 അല്ല, 4 ബെനിഫിഷ്യറി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ ഐ ഡി കാർഡ് ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ സെലക്ട് ഫോട്ടോ ഐ ഡി, ഇപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം. പിന്നെ ഫോട്ടോ ഐ ഡി നമ്പർ, അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ, അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, ഫോട്ടോ ആധാർ കാർഡ് മാത്രമല്ല നമുക്ക് ഏത് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് അങ്ങനെ സംഭവങ്ങൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആധാർ കൊടുക്കുക, പാൻ കാർഡുള്ള പാൻ കാർഡ് കൊടുക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ കാർഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, എൻ്റെ പാൻ കാർഡ് നമ്പർ കൊടുത്തു. ബെനിഫിഷ്യറി നെയിം, ബെനിഫിഷ്യറി നെയിം എൻ്റെ പേര് കൊടുക്കാം. പിന്നെ നമ്മൾ ജെൻഡർ മെയിൽ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഡേറ്റ് ഓഫ് ഇയർ ഓഫ് ബർത്ത് കൊടുത്താൽ മതി, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട. ഓക്കെ, അത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടെ എന്തെങ്കിലും ഫോട്ടോ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഫിൽ ചെയ്യാണ്ട് നോക്കാം. ഇപ്പോൾ ഒന്നുമില്ല, കറണ്ട് രജിസ്ട്രേഷൻ റോഡ് ഫോർ സിറ്റിസൺ റോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിറ്റിസൺസ് ഓവർ 45 ഇയേഴ്സ് അല്ലെങ്കിൽ
സിക്സ്റ്റി ഇയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇയർ ഇവിടെ മാച്ച് ആവാനുള്ള, അപ്പോൾ അതിൻ്റെ പേരാണ് എടുക്കാത്തത്. ഇപ്പോൾ നമുക്ക് ബാക്കിലേക്ക് കുറച്ച് ഇയർ ബാക്കിലേക്ക് വേണമെങ്കിൽ നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 1956 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം എന്താ പറയുക, സബ്മിറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് എന്ന് കാണിക്കും കേട്ടോ, രജിസ്റ്റേഡ് ഇൻഡിവിജ്വൽ. ഇനിയിപ്പോൾ നമ്മൾ ഷെഡ്യൂൾ വാക്സിനേഷൻ സംഭവമുണ്ട്. ഈ ഷെഡ്യൂൾ വാക്സിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം ഷെഡ്യൂൾ വാക്സിനേഷൻ എന്നുള്ള സംഭവം കൊടുക്കാം. ഷെഡ്യൂൾ വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് വാക്സിനേഷൻ സെൻറ്റർ. അപ്പോൾ വാക്സിനേഷൻ സെൻറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് ചെയ്യാം. രണ്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പിൻകോഡ് അടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത പിൻകോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഏരിയയിലുള്ള പിൻകോഡ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ആ ഏരിയയിൽ വാക്സിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റീജിയണിലെ പിൻകോഡ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഇവിടുത്തെ ലോക്കൽ പിൻകോഡ് അടിച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഫൈൻഡ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് എന്നുള്ള ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണിക്കും ഫ്രീ പെയ്ഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഫ്രീ ആണ് ക്ലിക്ക് ചെയ്തേക്കണം. എന്നിട്ട് വാക്സിനേഷൻ സെൻറ്റർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആലുവ പിൻകോഡ് ഞാൻ അടിച്ചാൽ, അപ്പോൾ ഇവിടെ ആലുവ ഡി എച്ച് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ കാരോത്തുകുഴി ഹോസ്പിറ്റൽ. ഇവിടെ രണ്ട് സ്ഥലത്തും ഫ്രീ വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആലുവ ഡി എച്ച് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. ചെക്ക് അവൈലബിലിറ്റി പ്ലീസ് എൻ്റർ വാലിഡ് വാക്സിനേഷൻ സെൻറ്റർ ആൻഡ് ഡേറ്റ്. ഓക്കെ, ഡേറ്റും കൂടി നമ്മളോട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേറ്റും കൂടി കൊടുത്തേക്കാം. ഇപ്പോൾ ഇന്ന് 6-ാം തീയതി, നമുക്ക് 7-ാം തീയതിയിലേക്ക് പറ്റുമോ നോക്കാം. ഓക്കെ, എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ നോ സ്ലോട്ട്സ് അവൈലബിൾ എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഡേറ്റ് ഇപ്പോൾ ഒരു 11-ാം തീയതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. അപ്പോൾ നോ സ്ലോട്ട്സ് കാണിക്കണം. ഇനിയിപ്പോൾ എങ്ങനെ ബുക്ക് ചെയ്യാൻ ഞാൻ കാണിച്ചത്, ഇപ്പോൾ പെയ്ഡ് കൊടുക്കണം. ഓക്കെ, കണ്ടോ, പെയ്ഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫൈൻഡ് വാക്സിനേഷൻ സെൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെയ്ഡ് കൊടുക്കാൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ മിക്ക സ്ലോട്ടുകളും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ പേരിലാണ് ഞാൻ പെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഈ റീജിയനിൽ ഇപ്പോൾ 3 ഹോസ്പിറ്റലിനകത്ത് പെയ്ഡ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ തെക്കാരോത്ത് വഴിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഐ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊടുക്കാം. എന്നിട്ട് 11th March ചെക്ക് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോ സ്ലോട്ട്സ്, അവിടെയും നോ സ്ലോട്ട്സ് തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് കൊടുക്കാം. നെക്സ്റ്റ് വീക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവമുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി ഏപ്രിൽ തൊട്ട് 1-4-2021 അവൈലബിലിറ്റി ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർനൂണുണ്ട്, ആഫ്റ്റർനൂണുണ്ട്. ഫോർനൂൺ ആഫ്റ്റർനൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഏതാണ് നമുക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1-ാം തീയതിയിലേക്കാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്യാം. 2-ാം തീയതിയിലേക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫോർനൂൺ ഒന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഫോർനൂൺ ആഫ്റ്റർനൂൺ അസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് കൊടുക്കാം. നെക്സ്റ്റ് വീക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിലൊന്നുമില്ല, ഈ വീക്കിൽ മാത്രമേ നിലവിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഫോർനൂൺ കുറച്ച് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കും ലക്ഷ്മി ഹോസ്പിറ്റൽ ആലുവ ഫോർനൂൺ, ഈ ആൾക്ക് ബെനിഫിഷ്യറി, കൺഫേം അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ. ഇപ്പോൾ കൺഫേം അപ്പോയിൻമെൻ്റ് കൊടുത്ത് തന്നെ നമ്മൾ കൺഫേം ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത 2-ാം തീയതി, ഏപ്രിൽ 2-ാം തീയതി സെലക്ട് ചെയ്യണം. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ പേര് ഇപ്പോൾ അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. നമ്മൾ പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഏത് പ്രൂഫാണ് നിങ്ങൾ ഇവിടെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ID പ്രൂഫായിട്ട് പോവാം, വാക്സിനേഷൻ എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കൺഫേം കൊടുക്കുന്നില്ല, കാരണം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്താണ്. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രോസസ്സ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഇത് 60+ അല്ലെങ്കിൽ 45+ ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിനകത്ത് ഈ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്കാണ് വാക്സിൻ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഓൾറെഡി എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആയി കൊടുക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണാം. അങ്ങനെയാണെങ്കിലും ഈ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് തന്നെ സ്ലോട്ട് സെലക്ട് ചെയ്യാം, നമുക്ക് തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പറിനകത്തേക്ക് ഒരു നമ്പറിൽ 4 പേർ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് 4 പേർക്കും വേണ്ടിയിട്ട് ഒറ്റ നമ്പർ വെച്ചിട്ട് നമുക്കത് പോയി വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു എന്താ പറയുക മൊത്തത്തിൽ നമ്മുടെ വാക്സിൻ എടുക്കേണ്ട പ്രൊസീജിയർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.